ഇന്ത്യനെ ഒരു കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. ഒരു സൈഡിൽ മുസ്ലിംസ്, ഒരു സൈഡിൽ ഹിന്ദു എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് അവർ എത്തി. ഈ ബാബറി മസ്ജിദ് ഇഷ്യൂവിൽ അമ്പലം പൊളിക്കലും പള്ളി പൊളിക്കലൊക്കെ ഉണ്ടായിരുന്നല്ലോ. വളരെ സിമ്പിളായിട്ട് അവർക്ക് ഒരു കലാപം ഉണ്ടാക്കി അവിടെ ഒരു അമ്പലം പണിയാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അവർക്കിത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ അവർ വളരെ കാലം അത് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ഡ്രസ്സ് ഇടണം, നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി തീരുമാനിക്കുന്നത് ഒരു പാർട്ടി ആയിരിക്കും. ഓക്കെ, അവർ ഭയങ്കര സെൻറ്റിമെൻ്റലാണ്. ഇത് ആക്ച്വലി ഒരു ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ് ആക്ച്വലി. അത് മുസ്ലിംസ് അതിനെ എതിർത്തില്ലെങ്കിലും എതിർത്താലും ബി ജെ പിക്ക് തന്നെയാണ് അതിൻ്റെ നേട്ടം. ഇതിലൊരു പ്രത്യേകത, ഇവർക്ക് സ്പിരിച്വാലിറ്റിയും ഇവരുടെ കൾച്ചറും കഴിഞ്ഞിട്ടേ ഇവർക്ക് പൊളിറ്റിക്കൽ പാർട്ടി ഉള്ളൂ മുസ്ലിംസിനെ. പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവർക്ക് പൊളിറ്റിക്സാണ് ഫസ്റ്റ്, സ്പിരിച്വാലിറ്റി അവർക്ക് സെക്കൻഡാണ്. എസ് ടി പി എന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇത്രയും 6 വർഷം കൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡേഞ്ചർ എന്താണെന്നറിയോ, ഒരു സൈഡിൽ മുസ്ലിമും ഒരു സൈഡിൽ ഹിന്ദുക്കളായിട്ടും മാറുകയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ധരിക്കുന്ന ബുർക്കൊക്കെ ഉണ്ടല്ലോ, അതിനെ അവർ ബാൻ ചെയ്യാനുള്ള കാര്യമാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ഇൻ്റർനാഷണലി ഡിസ്കഷനിലേക്ക് എടുത്തിട്ടിട്ട് ഇതിനെ ടെററിസമായിട്ട് കണക്ട് ചെയ്യും. അവിടെ മുസ്ലിമുകൾ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചില ഏരിയാസിലൊക്കെ വളരെയധികം ടഫായിട്ടാണ് അവർ ജീവിച്ചു പോകുന്നത് തന്നെ, പേടിച്ചുകൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത് തന്നെ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നരേന്ദ്രമോദി തന്നെയായിരിക്കും, പക്ഷെ അതൊരു 2 വർഷമോ കാലയളവിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അത് കഴിയുമ്പോഴത്തേനും യോഗി ആദിത്യനാഥിനെ ലോഞ്ച് ചെയ്യും അവർ. പ്രത്യേകത എന്താ പറയുക, നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ആയിട്ട് ഭയങ്കര ഡിഫറൻ്റ് ആ ഒരു കാര്യത്തിൽ. കേരള തമിഴ്നാടു ഇതിലൊന്നും ഹിന്ദുത്വവാദമൊന്നും അധികം മുന്നോട്ട് പോവില്ല. പക്ഷേ നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഒരു ഹിന്ദുത്വ അജണ്ട എന്ന് പറയുന്നത്. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മോടൊപ്പം ഇന്നുള്ളത് സുർജിത് ബാലനാണ്. കർണാടകയിലെ ഹിജാബ് വിഷയവുമായി സംസാരിക്കാനാണ് ഞാൻ സുർജിത് ബാലൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. കർണാടകയിലാണ് ഇപ്പോൾ ഹിജാബ് വിഷയം കത്തി നിൽക്കുന്നത്. അത് ശരിക്കും ഇന്ത്യയിൽ ഒട്ടുക്കും, അല്ലെങ്കിൽ ലോക രാജ്യത്ത് എല്ലായിടത്തും കത്തി നിൽക്കുന്ന വിഷയം പോലെ അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത് ബാബു? നമ്മൾ ഒരു 1 ഇയർ ബാക്ക് നമ്മൾ ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂ നടന്നിരുന്നു. അതിൽ ഞാൻ വളരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്ത് ഡ്രസ്സ് ഇടണം, നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി തീരുമാനിക്കുന്നത് ഒരു പാർട്ടി ആയിരിക്കും എന്നുള്ളത് ഞാൻ വളരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ വൈറലായിരുന്നു. ഞാൻ വളരെ കറക്റ്റായിട്ട് അതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സ്റ്റെപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിജാബ് വിഷയം വളരെ ക്ലീനായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് അത്. അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ആവുകയും ചെയ്തു. അത് നാഷണൽ വൈഡിൽ അവർക്ക് അതിനെ ടേക്കപ്പ് ചെയ്യാൻ പറ്റി. അത് ഇൻ്റർനാഷണൽ ഒരു ഇതിൽ അവർ ഡിസ്കഷൻ വരെ എത്തിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇത്തരം വിഷയങ്ങൾ ഇൻ്റർനാഷണൽ വരെ എത്തിച്ചിട്ട് എന്താണ് കാര്യം? ഇതിനെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിലേക്ക് മാറ്റാനാണോ? വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പോൾ ബി ജെ പിയുടെ കയ്യിൽ വേറൊരു ഹിന്ദുത്വ കാർഡ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇതിനൊരു പൊളിറ്റിക്കൽ വ്യൂവിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഒരു ഹിന്ദുത്വ കാർഡ് ഉണ്ടായിരുന്നില്ല. ഈ ഹിജാബ് വിഷയം അവർക്കതൊരു കാർഡായിട്ട് തന്നെയാണ് അവരതിനെ ക്യാമ്പയിൻ നടത്തിയത് തന്നെ. അതായത് ഇപ്പോൾ യു പി ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വിഷയങ്ങൾ, ആ ഒരു ഇലക്ഷനെ അവർക്ക് ഒന്നും കൂടെ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്, ഒരു ഹിന്ദുത്വ അജണ്ട എന്നുള്ള രീതിയിൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഹിജാബ് വിഷയം അവരെടുത്തിട്ടത്. അവരത് വളരെയധികം വളരെ വ്യക്തമായ, താങ്കൾ കർണാടകയിൽ തന്നെ ഉള്ള ആളാണ്, വളരെ വ്യക്തമായ പ്ലാനിംഗ് ആണോ ഇത്? ഇത് വളരെ പ്ലാൻഡായിട്ട് ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ഇത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇതിനൊരു പൊളിറ്റിക്കൽ രീതിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇതിൽ നമ്മളെ കാവ്യ അണിഞ്ഞ് വന്ന ഒരുപാട് സ്റ്റുഡൻറ് കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികളിൽ 60% കുട്ടികൾ കംപ്ലീറ്റ് കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. അത് സത്യമാണ് ആക്ച്വലി. എനിക്ക് ഇവിടെ കുറച്ച് പോലീസുകാരായിട്ട് നല്ല കണക്ഷൻ ബന്ധങ്ങളുണ്ട്. ഞാൻ അവരായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞതാണ്, ആക്ച്വലി ഇവിടെ ഒരു 60% സ്റ്റുഡൻസ് വന്നിട്ടുള്ളത് കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അൽബാബു ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മതി, ഇനി ഇതിനെ ഒരു ഇതൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായിട്ട് മാറും. ഓക്കെ, ഇതിൽ അൾട്ടിമേറ്റ് ലൂസ് ചെയ്യാൻ പോകുന്നത് കോൺഗ്രസിനാണ്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ഒരു വോട്ട് ബാങ്ക് ആയിട്ട് 2024 ഇനി അടുത്ത ഇലക്ഷൻ നടക്കാൻ പോവാണ്. ഓക്കെ, അതിന് മുന്നോടിയായിട്ടുള്ള വളരെ ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം, ഒരു പ്രോജക്റ്റ്. കോൺഗ്രസിലെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുറച്ച് ആളുകൾ ഇതിൽ വന്നു എന്നൊരു ചോദ്യം? അതല്ല, ഇത് വളരെ സിമ്പിളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യനെ ഇവർ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം.
ഒരു സൈഡിൽ മുസ്ലിംസ് ഒരു സൈഡിൽ ഹിന്ദു എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് അവർ എത്തി. കാരണം അവർ ടാർഗറ്റും അജണ്ടയും അത് തന്നെയായിരുന്നു. അവർ ആ അജണ്ടയിലേക്കും ആ ടാർഗറ്റ് ആ അജണ്ട അവർ സക്സസ്ഫുള്ളായിട്ട് നടത്തുകയും അവർ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ശരിക്കും ഈ ഹിജാബ് വിഷയം ഇപ്പോൾ കുറച്ച് മുമ്പ് വരെ രാമക്ഷേത്രവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കത്തിയിരുന്ന വിഷയം ഉണ്ടായിരുന്നു. അതിലപ്പുറത്തേക്ക് ഹിജാബ് വിഷയം ശരിക്കും പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കാൻ തന്നെയാണോ? ഹിജാബ് വിഷയം എന്തുകൊണ്ടാണ് ഈ ഹിജാബ് വിഷയം എടുത്തിട്ടതെന്ന് അറിയോ? അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി അവരുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലായാലും അവരുടെ കൾച്ചർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായാലും വളരെ സെൻസിറ്റീവാണ്. ഓക്കെ, അവർ ഭയങ്കര സെൻറ്റിമെൻ്റലാണ്. ഇത് ആക്ച്വലി ഒരു ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ് ആക്ച്വലി. അത് മുസ്ലിംസ് അതിനെ എതിർത്തില്ലെങ്കിലും എതിർത്താലും ബി ജെ പിക്ക് തന്നെയാണ് അതിൻ്റെ നേട്ടം. മനസ്സിലായി? പറയുന്നു ഇപ്പം ഞാൻ അതിനെ എതിർത്ത് കഴിഞ്ഞാൽ എതിർത്തില്ലായിരുന്നുവെങ്കിൽ ഒരുപാട് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെ അവർക്കൊരു അയ്യോ നമ്മുടെ സമുദായം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീൽ വരും. അത് വെച്ചുകൊണ്ട് തന്നെ അത് അവർക്ക് ഒരു പോസിറ്റീവായിട്ട് മാറും. എതിർത്ത് കഴിഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ വളരെ കുറച്ചേ ഉള്ളൂ. അത് കാരണം കൊണ്ടാണല്ലോ നമ്മൾ അതിനെ ന്യൂനപക്ഷം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അവരതിനൊരു സൈഡ് ലൈനായിട്ട് മാറ്റും. ഭൂരിപക്ഷം നിൽക്കുന്ന ഹിന്ദുസ് കംപ്ലീറ്റ് ബി ജെ പിക്ക് ഒരു വോട്ട് ബാങ്കായിട്ട് മാറും ചെയ്യും. അവർക്ക് ലാഭം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകും. ശരിക്കും അപ്പോൾ താങ്കളുടെ ഒരു കാൽക്കുലേഷൻ ശരിക്കും ഹിജാബ് വിഷയം പക്കാ പ്ലാൻഡ് ആയിട്ട് ശരിക്കും തെരഞ്ഞെടുപ്പിനെ കണക്ട് ചെയ്തുകൊണ്ട് ചെയ്ത ഒരു വിഷയമാണ്. ആണ് താങ്കൾ കഴിഞ്ഞ തവണ എൻ്റെ ഇൻ്റർവ്യൂവിൽ പറയേണ്ടായി, അതായത് ഏറ്റവും കൂടുതൽ ബി ജെ പിയെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ബി ജെ പിയെ ഒഴിവാക്കാൻ വേണ്ടി ഒരു പാർട്ടി ഒരുങ്ങി വരുന്നുണ്ടെന്ന്. ആ അതന്ന് അത് ഞാൻ വളരെ കുറച്ച് കാലമായിട്ട് ഞാൻ ആ പാർട്ടിയെ പറഞ്ഞ സ്റ്റേജിൽ നിന്നു. ഇപ്പോൾ എന്താണ് അവരുടെ സ്ഥിതി? അല്ല, അവർക്കത് പൊളിറ്റിക്കൽ കാര്യം അവർക്ക് മനസ്സിലായത് കൊണ്ടായിരിക്കാം അവർ അതിന് ഈ ഹിജാബ് വിഷയത്തിൽ അവരധികം റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ചകളിലായിട്ട് ഇന്ത്യയിലുള്ള ഒരുവിധം എല്ലാ ഓർഗനൈസേഷൻസിൻ്റെ ലീഡേഴ്സായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഓക്കെ, പല ഓർഗനൈസേഷനും റെസ്പോണ്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ബി ജെ പി പൊളിറ്റിക്കലായിട്ട് അവർക്കത് ബെനിഫിറ്റ് ആവും എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അവരതിനെ റെസ്പോണ്ട് ചെയ്യാത്തതും. പക്ഷേ ചില ഓർഗനൈസേഷൻ അത് റെസ്പോണ്ട് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു പ്രത്യേകത, ഇവർക്ക് സ്പിരിച്വാലിറ്റിയും ഇവരുടെ കൾച്ചറും കഴിഞ്ഞിട്ട് ഇവർക്ക് പൊളിറ്റിക്കൽ പാർട്ടിയുള്ളൂ മുസ്ലിംസിനെ. പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവർക്ക് പൊളിറ്റിക്സാണ് ഫസ്റ്റ്, സ്പിരിച്വാലിറ്റി അവർക്ക് സെക്കൻഡാണ്. വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ബാബറി മസ്ജിദ് ഇഷ്യൂ നടന്നല്ലോ. ഈ ബാബറി മസ്ജിദ് ഇഷ്യൂവിൽ അമ്പലം പൊളിക്കലും പള്ളി പൊളിക്കലൊക്കെ ഉണ്ടായിരുന്നല്ലോ. വളരെ സിമ്പിളായിട്ട് അവർക്ക് ഒരു കലാപം ഉണ്ടാക്കി അവിടെ ഒരു അമ്പലം പണിയാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അവർക്കത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ അവർ വളരെ കാലം അത് വെയിറ്റ് ചെയ്തിട്ട് അത് പൊളിറ്റിക്കലിന് വേണ്ടി ഉപയോഗിച്ചു. അത് വളരെ കാലം വെയിറ്റ് ചെയ്തിട്ട് സുപ്രീം കോടതിയെ കൊണ്ട് അവരത് ചെയ്യിപ്പിച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ ഇതേ സമയം ഇതേ ഒരു വിഷയം നമുക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയിലായിരുന്നെങ്കിലും അവർ വളരെ ഇതായിട്ട് പ്രതികരിക്കുമായിരുന്നു. ഹിന്ദു ഇതിനകത്ത് അങ്ങനെ പ്രതികരണമോ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അവരുടെ സംഘപരിവാറും കാര്യങ്ങളും പറയുന്ന സ്ഥലത്ത് ആൾക്കാർ ഓരോ സ്റ്റെപ്പ് വെച്ച് നീട്ടിക്കൊണ്ടുവന്നു. ഇനി ഇപ്പോൾ നെക്സ്റ്റ് വരാൻ വേണ്ടി പോകുന്നു, 2024 ഇലക്ഷൻ വരാൻ വേണ്ടി പോകുന്നു. അന്ന് എനിക്ക് തോന്നുന്നു രാമക്ഷേത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളായിരിക്കും ഉദ്ഘാടന രീതിയിലേക്കായിരിക്കും. അതായത് പൊതുവെ മതപരമായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പാർട്ടിയായി മാറി ശരിക്കും ബി ജെ പി എന്ന. തീർച്ചയായിട്ടും ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡേഞ്ചർ എന്താണെന്നറിയോ? ഒരു സൈഡിൽ മുസ്ലിമും ഒരു സൈഡിൽ ഹിന്ദുക്കളായിട്ടും മാറുകയാണ്. ഇന്ത്യ തന്നെ ഡിവൈഡ് ചെയ്യാണ്. തീർച്ചയായും ഒരു കമ്മ്യൂണൽ രീതിയിലേക്ക് പോയി. അതായത് കുറെ നഷ്ടങ്ങൾ ഉണ്ടാവാം, ചിലപ്പം കുറെ ലാഭങ്ങൾ ഉണ്ടാവാം. അതായത് മതം തലക്ക് ഭ്രാന്തായി കഴിഞ്ഞാൽ ലാഭമായിരിക്കാം അത്. അതുപോലെ തന്നെ ഇപ്പോ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് അല്ലേ, എന്തായിരിക്കും ഉത്തർപ്രദേശിന്റെ അവസ്ഥ? ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് വീണ്ടും യോഗി ഭരണത്തിൽ കയറാനാണ് ചാൻസ് കൂടുതൽ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അത് അവർ അവിടെ ഒരു വലിയൊരു സിസ്റ്റം ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞിട്ട്, ഇന്ത്യ ഇനി അടുത്തൊരു 10-15 വർഷവും ബി ജെ പിയുടെ കയ്യിൽ തന്നെയായിരിക്കാം. ചാൻസസ് കൂടുതലാണ്. പക്ഷേ അത് ജനങ്ങൾ എത്രത്തോളം ഉൾക്കൊള്ളുമെന്നുള്ളത് അറിയില്ല. പക്ഷേ അവരുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡും അവർ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു ഓർഗനൈസേഷനുണ്ട്, പാർട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന RSS എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അവർ വെൽ പ്ലാൻഡാണ്. അടുത്തൊരു 20-25 വർഷത്തേക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ്. വളരെ സിമ്പിൾ എക്സാമ്പിളാണ് ഈ ഹിജാബ് വിഷയം. വേറൊരു ഹിന്ദുത്വ കാർഡ് ഉണ്ടായിരുന്നില്ല, അപ്പോഴാണ് വളരെ ഈസി ആയിട്ട് അവർ ഈ ഹിജാബ് വിഷയം എടുത്തിട്ടുള്ളത്. ഹിജാബ് അല്ല ഇവിടുത്തെ ഒരു വിഷയം,
ഇവരിതിനെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ധരിക്കുന്ന ബുർക്കൊക്കെ ഉണ്ടല്ലോ, അതിനെ അവർ ബാൻ ചെയ്യാനുള്ള കാര്യമാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ഇൻ്റർനാഷണലി ഡിസ്കഷനിലേക്ക് എടുത്തിട്ടിട്ട് ഇതിനെ ടെററിസമായിട്ട് കണക്റ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിനെ ബാൻ ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകും. ബുർക്ക നാളെ ബുർക്ക എന്ന് പറയുന്ന സാധനം നിരോധിക്കും അല്ലേ? അതെ. അത് ശരിക്കും ഈ മുസ്ലിം സമുദായത്തിന് ബുർക്ക ശരിക്കും ധരിക്കണം എന്നില്ല എന്നുള്ളതാണ് ശരിക്കും ഞാൻ പഠിച്ച അറിവ്. കാര്യം മുഖം മൊത്തം മൂടുന്ന അവസ്ഥ അല്ലെങ്കിൽ കണ്ണുപോലും കാണാത്ത അവസ്ഥ ഒരു കാരണവശാലും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് മിക്കവാറും ഈ എഗെയിൻസ്റ്റ് ടീമുകൾ തള്ളിക്കളയാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ അതിലും സ്പിരിച്വാലിറ്റി വരാൻ സാധ്യത കൂടുതലുണ്ട്. അതായത് എല്ലാവരും ഇപ്പോൾ ബാംഗ്ലൂരത്തെ മുസ്ലിംസ് ഡിഫറൻ്റ് ആണ്, മലപ്പുറത്തെ മുസ്ലിംസ് ഡിഫറൻ്റ് ആണ്, കോഴിക്കോട്ടത്തെ മുസ്ലിംസ് ഡിഫറൻ്റ് ആണ്, കണ്ണൂരത്തെ ഡിഫറൻ്റ് ആണ്, തൃശ്ശൂരത്തെ ഡിഫറൻ്റ് ആണ്. ശരിക്കും ഈ ഒരു വിഭാഗത്തെ ചർച്ച ചെയ്യുമ്പോൾ ശരിക്കും പല സ്ഥലത്തും പല രീതിയിലൊക്കെയാണ് പെരുമാറിക്കൊണ്ട്, പല കൾച്ചറാണ്. അത് ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, പല കൾച്ചറാണ്. കുറച്ച് ആളുകൾ തള്ളിക്കളയും. താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഈ പൊളിറ്റിക്കൽ ലെവലിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ചില സമയത്ത് വരുമ്പോൾ ആരായാലും വരും എന്നുള്ളതാണ്. അതായത് ചൂണ്ടയിടുകയാണ്, കൊത്തിക്കഴിഞ്ഞാൽ അവർ കുടുങ്ങി, ആ സാധനം സക്സസ് ആയി. ഇതാണ് ശരിക്കും ബി ജെ പി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം. അടുത്ത തെരഞ്ഞെടുപ്പിൽ ശരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആവോ എന്നാണ് എൻ്റെ ചോദ്യം. എൻ്റെ ഒരു കാഴ്ചപ്പാടില് നരേന്ദ്രമോദി തന്നെ ആയിരിക്കും, പക്ഷെ അതൊരു 2 വർഷം കാലയളവിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അത് കഴിയുമ്പോഴത്തേനും യോഗി ആദിത്യനാഥിനെ ലോഞ്ച് ചെയ്യും അവർ. ഓക്കെ, പിന്നെ കുറേ കാലം യോഗി ആദിത്യനാഥിൻ്റെ കയ്യിലായിരിക്കും. അത് കഴിയുമ്പോഴത്തേനും പിന്നെ വരാൻ പോകുന്നത് തേജസ്വി സൂര്യ ആയിരിക്കും. ഓക്കെ, ഇത് എല്ലാം പ്ലാൻഡ് ആണ്, മനസ്സിലായോ? ഇതെല്ലാം വളരെ പ്ലാൻഡ് ആയിട്ട് ശരിക്കും ഭിന്നിപ്പിച്ച് ഭരിക്കല് ഏറെ വർഷം പോകാൻ പാടില്ല, പോകത്തില്ല. താങ്കൾക്കറിയാം ശരിക്കും ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റ് ഉണ്ടാവും അതിന് ശരിക്കും. അതായത് ജനങ്ങൾ കഷ്ടപ്പെടുവാണ്, വിലക്കയറ്റത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് പലപ്പോഴും പോകുന്നുണ്ട്. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കില്ല എന്നാണ് എൻ്റെ ചോദ്യം. അവരുടെ മെയിനായിട്ട് BJP യുടെ മെയിനായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ഹിന്ദുത്വ രാഷ്ട്രം എന്നുള്ളൊരു ഇതിലാണ്. ബാക്കിയൊന്നും ഈ നമ്മൾ പ്രത്യേകത എന്താ പറയുക, നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ആയിട്ട് ഭയങ്കര ഡിഫറൻ്റ് ആ ഒരു കാര്യത്തിൽ. കേരള തമിഴ്നാടു ഇതിലൊന്നും ഹിന്ദുത്വവാദം ഒന്നും അധികം മുന്നോട്ട് പോവില്ല. പക്ഷെ നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഒരു ഹിന്ദുത്വ അജണ്ട എന്ന് പറയുന്നത്. അവിടെ മുസ്ലിമുകൾ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചില ഏരിയാസിലൊക്കെ വളരെയധികം ടഫായിട്ടാണ് അവർ ജീവിച്ചു പോകുന്നത് തന്നെ, പേടിച്ചുകൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത് തന്നെ. അപ്പോൾ ആ ഹിന്ദുത്വ കാർഡ് ഉള്ളിടത്തോളം കാലം, അത് ആൾക്കാർ മനസ്സിലാക്കാത്തോടത്തോളം കാലം ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ട്. താങ്കൾ ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ കർണാടകയിൽ എന്താണ് ശരിക്കും മുസ്ലിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഇവിടെ കർണാടകയിൽ വിജയിച്ചു, കർണാടകയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ മുസ്ലിംസ് കുറച്ചും കൂടെ ഇത്രയും കൂടെ സ്ട്രോങ് ആണ്. ഇപ്പം മുസ്ലിംസും മാത്രമല്ല, BJP യുടെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ഉണ്ടായത് ഹിന്ദുത്വ കാർഡ് യൂസ് ചെയ്താലും അവർ ഹിന്ദുസിലെ അപ്പർ ക്ലാസ്സിനെ മാത്രമാണ് അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ലോവർ ക്ലാസ്സിന് ഉണ്ടായിരുന്നില്ല. ഫോർ എക്സാമ്പിൾ ദളിത് ഇല്ല, വിശ്വകർമ്മചരില്ല, ഇവരൊക്കെ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പം കഴിഞ്ഞ ഒരു കുറച്ച് ദിവസം മുൻപ് ഹിജാബ് വിഷയത്തിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പ്രകടനം കാര്യങ്ങളൊക്കെ നടന്നിരുന്നു ഇവിടെ. അതിൽ ദളിതരും ദളിത് ഓർഗനൈസേഷൻസും STPയും കൂടിയിട്ട് ഒന്നിച്ചിട്ടാണ് കാര്യം നടന്നത്. കഴിഞ്ഞ ദിവസം അൽബാബു കണ്ടോ ശ്രദ്ധിച്ചോ എന്നറിയില്ല, എനിക്കൊരു പോസ്റ്റ്, നമ്മുടെ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൻ്റെ ഒരു പോസ്റ്റ് വീണ്ടും അതെനിക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ അത് വീണ്ടും റീപോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മോഡിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. സാർ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്ന ഈ ദളിത് ന്യൂനപക്ഷ മുന്നേറ്റം ഞാൻ ആ രാജസ്ഥാനിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പല സ്ഥലത്തും അങ്ങനത്തെ കുറേ മൂവ്മെൻസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്ല, BJP ക്ക് എഗൈൻസ്റ്റ് ആയിട്ട് SDPയും ദളിതും കൂടിയിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അവരുടെ കൂടെ വിശ്വകർമ്മചരം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒപ്പോസിഷനായിട്ട് ഈ SDPI പോലെയുള്ള പാർട്ടി മാറാൻ ചാൻസസ് ഉണ്ട്. അവരതിനുള്ള ഗ്രൗണ്ട് വർക്ക് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഊഹം. ഞാൻ SDPI കഴിഞ്ഞ തവണ നമ്മൾ SDPI കുറിച്ച് സംസാരിച്ചാണ്. അതായത് കേരള പാർട്ടിയാണ് SDPI, BJP യും കേരള പാർട്ടിയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ കേരള പാർട്ടിനെ ശരിക്കും ഓപ്പോസ് ചെയ്യാൻ ശരിക്കും SDPI വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് താങ്കൾ പറഞ്ഞിരുന്നത്. ശരിക്കും എത്രത്തോളം അന്ന് സംസാരിച്ചതിൽ നിന്ന് എത്രത്തോളം പ്രോഗ്രസ് ഉണ്ട് ഇപ്പം, അല്ലെങ്കിൽ അത്തരം രീതിയിലേക്ക് വന്നിട്ടുണ്ടോ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, SDPI എന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇത്രയും 6 വർഷം കൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് കേരളം എന്നുള്ള സംസ്ഥാനത്ത്, അവർ ടാർഗറ്റ് ചെയ്യുന്നത് 2030 ഇന്ത്യ എന്നുള്ളത് 2040 അത് അവർ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷേ എനിക്ക് തോന്നുന്നത് അവർ വളരെ ഫാസ്റ്റായിട്ടാണ്
കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഗ്രൗണ്ട് ലെവലിൽ നല്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ നെക്സ്റ്റ് ഇലക്ഷൻ നമുക്ക് കേരള ഇലക്ഷന് ഒരു ഒരു വലിയൊരു ഇമ്പാക്റ്റ് അവർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരാം. പല സ്റ്റേറ്റുകളിലും അവർക്ക് ചെയ്യാൻ പറ്റും. അവർ കാരണം അവർ 12 സ്റ്റേറ്റിൽ ഫുൾ സ്വിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു പാർട്ടിയാണ്, മനസ്സിലായ? അവർ ആ ഒരു രീതിയിൽ നല്ലൊരു മൂവ്മെൻറ്റ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ പല ആൾക്കാരായിട്ട് സംസാരിക്കാറുണ്ട്. പല ഓർഗനൈസേഷൻസും അവരെതിർത്ത് നിന്നിരുന്ന പല ഓർഗനൈസേഷൻസും ആ കുഴപ്പമില്ല, നമുക്ക് SDP ആയിട്ട് മുന്നോട്ട് പോകാൻ വലിയ പ്രശ്നമില്ല, ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, അതാ അവർ തമ്മിൽ സംസാരിച്ച തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പല മുസ്ലിം ഓർഗനൈസേഷൻ തന്നെയായിരുന്നു അവർ, ഇവരിൽ നിന്ന് മാറി നിന്നിരുന്നു. അവരൊക്കെ ഇപ്പോൾ ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാനുള്ള കുറേ കാര്യങ്ങൾ, അവർ അതിനുള്ള ഇനീഷ്യേറ്റീവ്സ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരോധിക്കണം എന്ന് പറഞ്ഞ് SDP പോപ്പുലർ ഫ്രണ്ട് ഇതൊക്കെ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ ശരിക്കും നിർത്തി കൂട്ടുന്നുണ്ട്. നാളെ നിരോധിക്കാൻ സിമ്പിളായിട്ട് ഇവർ വിചാരിച്ച് നടക്കാവുന്ന കാര്യമല്ല. എന്തുകൊണ്ടാണ് ശരിക്കും നിരോധിക്കോ ഈ ശരിക്കും ഈ സംഘടന? അല്ല, എന്തിന്റെ ബേസിലാണ് പാർട്ടിയെ നിരോധിക്കുക എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഇത് എന്തിന് ക്വസ്റ്റ്യൻ വെളിപ്പെടുത്താതെയാണ് പലതും നിരോധിക്കുന്നത് ഇവിടെ. എന്ത്, പക്ഷേ അതിനൊരു കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അതിനാണല്ലോ നമ്മുടെ സുപ്രീം കോടതിയും ഹൈക്കോടതി സുപ്രീം കോടതി പോലെയുള്ള നീതിന്യായ വ്യവസ്ഥകളുണ്ടല്ലോ നമുക്ക്. അതിന് ഡെഫിനറ്റ് ആയിട്ട് അങ്ങനെ അത്ര ഈസി ഒന്നുമല്ല, അങ്ങനെ ഒരു പാർട്ടിയെ നിരോധിച്ച് കളയാനൊന്നും അത്ര ഈസി ഒന്നുമല്ല. SDP സംബന്ധിച്ചിടത്തോളം അവർ നമ്മൾ ഫസ്റ്റ് കേട്ടിരുന്നത് അവർ വലിയൊരു ടെററിസ്റ്റ് ഗ്രൂപ്പാണെന്നൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് പ്രൊപ്പഗാൻഡ ഉണ്ടാക്കിയിരുന്നത്. അവരങ്ങനെയൊന്നുമല്ല. ഞാൻ ഒരുപാട് ആൾക്കാരായിട്ട് അവരിൽ ഒരുപാട് ആൾക്കാരായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അവരൊരു മുസ്ലിം പാർട്ടി ആണ് എന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷെ അങ്ങനെയുമല്ല. ഈ പ്രാവശ്യം പല നേതാക്കന്മാരുണ്ട്. അപ്പൊ അത് അങ്ങനെയൊന്നും അവരെ അങ്ങനെ ഇതാക്കി പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം അതങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പുറത്ത് ഇത് ഒരു ഭീകരർ ആണെന്ന് പറഞ്ഞാൽ മാത്രമാണ് ആൾക്കാർ വീണ്ടും ചിന്തിച്ച് വോട്ട് മറിക്കുന്നത് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതല്ലാതെ. ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയിൽ ഇപ്പൊ ശരിക്കും അടുത്ത തവണ ശരിക്കും നരേന്ദ്രമോദി സർക്കാർ കയറും എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ അത് കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒപ്പോസിഷൻ ഇല്ല ഇന്ത്യയിൽ. കോൺഗ്രസിനൊന്നും ഒന്നും ചെയ്യാനില്ല, അവര് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഹിജാബ് വിഷയത്തിൽ കോൺഗ്രസിലത്തെ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കാവ്യ അണിഞ്ഞു വന്നിട്ടുള്ളതൊക്കെ. ഫോർ എക്സാമ്പിൾ ഞാൻ കർണാടക സ്റ്റേറ്റിനെ കുറിച്ച് പറയുകയാണ്, ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അവർ തന്നെയാണ്. അപ്പോൾ അതൊരു വോട്ട് ബാങ്ക് ആയിട്ട് മാറും. അതിന് അവർ ഇവർ തന്നെ അതൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാക്കി മാറ്റുകയാണ് അതിനെ സ്ലോലി. പക്ഷേ അത്ര സംഭവങ്ങളിലേക്ക് കഴിയുമ്പോൾ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മോട് ഇതുവരെ സംസാരിച്ച സുർജിത് ബാലനാണ്, ബാക്കിൽ നിന്ന് ക്യാമറ ചെയ്യുന്ന സുൽത്താനാണ്. നന്ദി, നമസ്കാരം.